السلام عليكم ورحمة الله وبركاته. പെണ്ണുമ്മയോട് സലാം പറഞ്ഞ് സഹോദരൻ്റെ കൂടെ പോയ ജുമൈന ഉമ്മയുടെ മുന്നിൽ തിരിച്ചെത്തിയത് കഫൻ പുടയിൽ പൊതിഞ്ഞിട്ടാണ്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ആ ഉമ്മ ഈ സഹോദരിയെ, ഈ പെണ്ണുമോലെ സഹിക്കുക? തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിരുന്നു ജുമൈനയുടെ ജീവിതം. ഏറ്റവും വലിയ സ്വപ്നം ജുമൈനയെ കൊണ്ടായിരുന്നത് പഠിച്ചിട്ട് ഒരു നല്ലൊരു നിലക്കെത്തണം, കുടുംബത്തിൻ്റെ ഭാരങ്ങളെല്ലാം നീക്കണം. വിട്ടുനിറങ്ങിപ്പോയത് ഒരു ജോലി അന്വേഷിച്ചു കൊണ്ടാണ്. നല്ലൊരു ജോലിയുമായി തിരിച്ചു വരണം, വീട്ടുകാർ കാത്തു നിൽക്കുകയാണ്. ജുമൈന ഒരു ജോലിയും സെറ്റപ്പായി വീട്ടിൽ തിരിച്ചു എത്തുമെന്ന കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ അരികിലെത്തിയത് കഫൻ പുടയിൽ പൊതിഞ്ഞ ചേതനമറ്റ ശരീരമായ തൻ്റെ പൊന്നുമോൾ ജുമൈനയുടെ ശരീരമാണ്. ആ മാതാപിതാക്കൾ താങ്ങാൻ പറ്റാത്ത വേദന. ഓർമ്മകളിൽ മാത്രമായി ജുമൈന മാറുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ദുഃഖവുമായി ആ കുടുംബം അലരിക്കരയുകയാണ്. പ്രിയമുള്ളവരെ, നോക്ക്, മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നല്ലൊരു ജോലിക്ക് വേണ്ടി, ജോലി കിട്ടാനു വേണ്ടി ഓടി നടക്കുന്ന ആ ജുമൈനയുടെ മനസ്സിലുണ്ടായ സ്വപ്നങ്ങൾ എല്ലാം അതോടുകൂടി അവസാനിച്ചു. അതുപോലെ മറ്റൊരു കുട്ടി പുഴക്കരത്തിങ്ങനെ ഉമ്മയെ കാത്തു നിൽക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് അലരിക്കരയിന്ന് കേൾക്കുമ്പോൾ ഓടി വന്നപ്പോൾ ആ കുഞ്ഞുമോൻ മരണപ്പെട്ടിരുന്നു. ആ ഉമ്മയുടെ തീരാ വേദനയായി മാറി, ആ മകൻ ഓർമ്മകളായി മാറി. എത്രയെത്ര സംഭവങ്ങളാണ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് ഇത്രയേ ഉള്ളൂ, എവിടെ എങ്ങനെ പ്രസംഗിക്കുന്നവൻ, അത് പറയുന്നവൻ, നടക്കുന്നവൻ, ഇരിക്കുന്നവൻ, ഇങ്ങനെ പല രീതിയിലും പെട്ടെന്ന് ജനങ്ങൾ മരണപ്പെട്ടു പോകുന്ന ദുഃഖകരമായ വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്. ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ. ജുമൈനയെ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിലുള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പിന്നിൽ ഒരു സ്ത്രീ എന്നാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവർ, വളരെ പതുക്കെയായിരിക്കണം ഓടിക്കേണ്ടത്. പെട്ടെന്ന് ആ സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ അപകടമാണ്. പുറകിൽ വരുന്ന കാറിൽ അടിക്കുകയും പെട്ടെന്നൊരു ലോറി വന്നവരുടെ ശരീരത്തിന് മുകളിൽ അതിങ്ങനെ ആഞ്ഞ് അവർ ആ നിമിഷം തന്നെ മരണപ്പെട്ടു പോകുന്ന വളരെ ദുഃഖകരമായ വാർത്തയായിരുന്നു. അതുകൊണ്ട് വളരെ സാവധാനത്തോടു കൂടി, വളരെ സാവധാനമെന്ന് പറയുമ്പോൾ, പുറകിലിരിക്കുന്ന ആൾക്ക് ആണ് കൂടുതൽ അപകടം സംഭവിക്കുന്നത്. കാരണം അവർക്ക് അപകടത്തെക്കുറിച്ച് വലിയ ബോധമുണ്ടാക്കുന്നില്ല. ഇതിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാകും ഇപ്പോൾ അപകടം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.